കാസർഗോഡ് ഭക്ഷ്യ വിദ്യാർത്ഥിനി മരിച്ച കേസിൽ സ്വകാര്യ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചതായി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഭക്ഷ്യവിഷബാധയേറ്റ അഞ്ചുശ്രീ രണ്ട് തവണ ചികിത്സ തേടിയിട്ടും ഇക്കാര്യം ആരോഗ്യവകുപ്പിനെ അറിയിച്ചില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കാസർഗോഡ് ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനിയായ അഞ്ചുശ്രീ മരിച്ച കേസിൽ സ്വകാര്യ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചു ഇത് സംബന്ധിച്ച് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ഭക്ഷ്യവിഷബാധയേറ്റ അഞ്ചുശ്രീ രണ്ട് തവണ ചികിത്സ തേടിയിട്ടും ഇക്കാര്യം ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരുന്നില്ല ജനുവരി ഒന്നിനും അഞ്ചിനുമാണ് ചികിത്സ തേടിയത് അതേസമയം ആന്തരികാവയവങ്ങൾക്കേറ്റ ഗുരുതര അണുബാധയാണ് മരണകാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ഡി എം ഒയുടെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് ഉച്ചയോടെ അടുത്ത്ബെയിലെ അൽ റൊമാൻസ്യ ഹോട്ടലിൽ നിന്നാണ് ഓൺലൈനായി അഞ്ചുശ്രീ പാർവതി കുഴിമന്തി വാങ്ങി കഴിച്ചത് ദേഹാസ്വാസ്ഥ്യം തോന്നിയ അഞ്ചുശ്രീയും കുടുംബാംഗങ്ങളും ചികിത്സ തേടിയിരുന്നു ശനിയാഴ്ച രാവിലെയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ അഞ്ചുശ്രീ മരണത്തിന് കീഴടങ്ങിയത് സംഭവത്തിൽ ഹോട്ടലിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയും ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ആറ് ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അഞ്ചു ശ്രീ കാസർഗോഡ്